ഹായ് ഫ്രണ്ട്സ്, ഞാൻ നീതു. ഇന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പുരുഷ വനിത ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് തുല്യ വേതനം നൽകാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലാൻഡ്. റോഡ് നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് നിർബന്ധമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങളിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാനുള്ള ഓൺലൈൻ പോർട്ടൽ ഷീ ബോക്സ്. HIV ബാധിതരായ കുട്ടികൾക്ക് പോഷകാഹാര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. അടുത്തിടെ ബംഗാളിന്റെ പരമോന്നത ബഹുമതിയായ ബംഗവിഭൂഷന് അർഹയായ ഗായിക ആശ ഭോസ്ലെ. ഇന്ത്യ ജപ്പാൻ അമേരിക്ക നാവിക അഭ്യാസമായ മലബാർ 2018 വേദി ഫിലിപ്പീൻസ്. അടുത്തിടെ വാട്ടർ സ്പോർട്സിന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2018 വനിതകളുടെ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ജേതാക്കൾ ബംഗ്ലാദേശ്. ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് ആരംഭിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2018 നടന്നത്? 51. പൂർണമായും ചുവന്ന നിറത്തിലുള്ള ആദ്യത്തെ റോഡ് നിർമ്മിച്ച രാജ്യം ഖത്തർ. അഹിംസ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുപ്രിയ ഗേൽക്കർ. അടുത്തിടെ ചൈനയിൽ നിരോധിച്ച ഇംഗ്ലീഷ് അക്ഷരം എൻ. മലയാളത്തിലെ പിന്നണി ഗായികർ ചേർന്ന് ആരംഭിച്ച പുതിയ സംഘടന സമം. 2018 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം റഷ്യ. രണ്ടായിരത്തി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ. UNന്റെ റിപ്പോർട്ട് പ്രകാരം 2028 ലോകത്തിലെ ജനസംഖ്യയുള്ള നഗരമായി മാറുന്നത് ഡൽഹി. 2018 ഡിസംബറോടെ എല്ലാ വീടുകളിലും വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സൗഭാഗ്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ പൂർണമായും നിർമ്മിച്ച ട്രെയിൻ മേധ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.